ഈ സമയം കൃപയുടെ വലിയ അഭിഷേകം ഞങ്ങൾക്ക് നൽകണമേ, നമ്മുടെ ജീവിതത്തെ മഹത്വപ്പെടുത്തണമേ. ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരെല്ലാം ദൈവത്തിന്റെ മക്കളാകും. കർത്താവേ, ഞങ്ങളുടെ എല്ലാ സഹോദരിമാരെ സന്യസ്തരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, വിദേശവും സ്വദേശങ്ങളും ആയിരുന്നു ഈ ശുശ്രൂഷ പങ്കെടുക്കുന്നവരെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ കൃപയുടെ സമയത്ത് ഒഴുകട്ടെ. ഓരോ
തമ്മിൽ ഞാൻ ശത്രുയുളാക്കും അവന്റെ തല തകർക്കും ഈ വചന ശക്തിയാ യേശു നാമത്തിൽ കൽപ്പിക്കുന്നു ശാസിക്കുന്നു ഹെഞ്ചിക്കുന്നു മത്തായി 4:10 യേശു കൽപ്പിച്ചു സാത്താനെ നീ ദൂരെ പോവുക നിന്റെ ദൈവമായ കർത്താവ് ഏക കർത്താവ് അവിടുത്തെ മാത്രമേ ആരാധിക്കാവുന്ന എഴുതപ്പെട്ടിരിക്കുന്നു ഈ വചന ശക്തിയാ മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ നാമിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ വാക്കുകൊണ്ടുമാണ് ജീവിക്കുന്നത് ഈ വചന ശക്തിയാൽ പരിശുദ്ധ കുർബാനയ്ക്കെതിരെ സഭയിൽ ആഞ്ഞടിക്കുന്ന പള്ളി ഞാൻ പണിയും ഇതിനെതിരെ പ്രബലപ്പെടുകയില്ല കർത്താവ് സന്യാസത്തിനെതിരെ പൗരോഹിത്തിനെതിരെ സഭയുടെ കൂട്ടായ്മക്കെതിരെ ആഞ്ഞടിക്കുന്ന തിന്മകള് ദൈവവിളികൾ നഷ്ടപ്പെടുന്ന കാലഘട്ടങ്ങൾ വീടിയുള്ള മക്കളെ പിശാച് കൊണ്ടുപോകുന്ന കാലഘട്ടത്തെ ഈ വചനത്തിൽ ശക്തിയോട് യേശു നാമത്തിൽ കൽപ്പിക്കുന്നു ശാസിക്കുന്നു കൈകളടിച്ചു കൈകളടിച്ചു വലിയ സന്തോഷത്തോടെ സഭയുടെ കൂട്ടായ്മയോട് ചേർന്ന് ഫ്രാൻസിസ് മാർപ്പാമയുടെ കൂട്ടായ്മയോടെ അഭിവന്ദ്യ പിതാക്കന്മാരുടെ കൂട്ടായ്മയോടെ വൈദികരുടെ കൂട്ടായ്മയോട് സന്യസ്ത്രീ കൂട്ടായ്മയോട് നമുക്ക് ദൈവത്തെ ആരാധിക്കാം ഇതൊരു കൂട്ടായ്മയാണ് പിശാചിനെതിരെയുള്ള യുദ്ധമാണ് നമ്മൾ മാംസത്തിനോ രക്തത്തിനെതിരായിട്ടല്ല പ്രഭുത്വങ്ങൾ ആധിപത്യങ്ങൾ ഈ കാലഘട്ടത്തിന്റെ അന്ധകാര ലോകത്തിനെതിരെ പണമിട്ടാൻ ഒരുങ്ങുക കൃപയുടെ സമയത്തിൽ ജീവിക്കാൻ കൃപ തന്നതിനോർത്ത് നമുക്ക് നന്ദി പറയാം വസിക്കാൻ വരണേ ആത്മാവം ദൈവമേ വരണേ എന്റെ ഉള്ളിൽ വസിക്കാൻ വരണേ ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു സ്വർഗം തുറന്നിറങ്ങി നീ വരണേ ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു സ്വർഗം തുറന്നിറങ്ങി നീ വരണേ ആത്മാവം ദൈവമേ വരണേ എന്റെ ഉള്ളിൽ വസിക്കാൻ വരണേ ആത്മാവം എന്റെ ഉള്ളിൽ വസിക്കാൻ തരണേ പരിശുദ്ധമയിൽ നിറഞ്ഞ കൃപയാൽ എന്നെ നിറയ്ക്കണേ പരിശുദ്ധമയിൽ നിറഞ്ഞ കൃപയാൽ എന്നെ നിറയ്ക്കണേ പരിശുദ്ധ അമ്മയിൽ നിറഞ്ഞ കൃപയാൽ എന്നെ നിറയ്ക്കണേ പരിശുദ്ധ ആത്മാവം ദൈവമേ വരണേ എന്റെ ഉള്ളിൽ വസിക്കാൻ വരണേ കരങ്ങളിച്ചേ ആത്മാവം ദൈവമേ വരണേ എന്റെ ഉള്ളിൽ വസിക്കാൻ വരണേ പാപത്താൻ ഞാൻ പകർന്നിടുമ്പോൾ രക്ഷിക്കാൻ നിക്കരം നീട്ടണേ പാപത്താൽ ഞാൻ തളർന്നിടുമ്പോൾ വസിക്കാൻ വരണേ ദുഃഖത്താൽ ഞാൻ കരഞ്ഞിടുമ്പോ കണ്ണീരെല്ലാം മാറ്റുവാൻ വരണേ ദുഃഖത്താൽ ഞാൻ കരഞ്ഞിടുമ്പോ കണ്ണീരെല്ലാം മാറ്റുവാൻ വരണേ ആത്മാവം ദൈവമേ വരണേ എന്റെ ഉള്ളിൽ വസിക്കാൻ വരണേ ആത്മാവം ദൈവമേ വരണേ എന്റെ ഉള്ളിൽ വസിക്കാൻ വരണേ ഒറ്റപ്പെടലുകൾ ഞാൻ അനുഭവിക്കുമ്പോൾ എന്റെ
പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ ഞങ്ങളെ വിളിച്ചു മാറ്റിയിരുത്തിയ പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ വിശുദ്ധരാകാൻ ഞങ്ങളെ വിളിച്ച പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ കരങ്ങളോട് ചേർത്ത് വയ്ക്കും പരിശുദ്ധ അമ്മയെ അമ്മയോട് ചേർന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുക അമ്മ ഞങ്ങളുടെ കൂടെയുണ്ട് ഈശോയെ കയ്യിലെടുത്ത് അമ്മയെ ഞങ്ങളും ഈശോയെ കയ്യിലെടുക്കുമ്പോൾ ആ ഭയഭക്തി ബഹുമാനത്തോടെ ഈശോ എടുക്കുക അമ്മേ ഈ കൃപയുടെ സമയത്ത് ഞങ്ങൾക്ക് ജന്മം തന്നതിനെ ഓർത്തന്നെ പറയുന്നു അമ്മേ ഈശോയിലേക്ക് ഞങ്ങളെ ചേർത്ത് വയ്ക്കണമേ നമുക്ക് ഈശോയിലേക്ക് നോക്കാം ഈശോ നമ്മളെ നോക്കുന്ന സമയം ഈശോ നമ്മളെ അറിയുന്ന സമയം ഈശോ നമ്മളെ സ്നേഹിക്കുന്ന സമയം നമ്മൾ ഓരോരുത്തരും ഈശോയെ വിളിച്ചു കൂട്ടി കർത്താവേ എൻ്റെ ജീവിതത്തെ ഞാൻ സമർപ്പിക്കുക ഞാനൊരു സന്യാസിനിയാണ് ഞാൻ പലപ്പോഴും മറക്കുന്നത് അതാണ് ഞാൻ എൻ്റെ കുടുംബത്തിൽ ജീവിക്കുന്ന പോലെ പലപ്പോഴും ജീവിച്ചു പോകും കൃപയുടെ സമയത്ത് ജീവിച്ചിട്ടും കൃപ നഷ്ടപ്പെട്ടതുപോലെ ഞാൻ ജീവിക്കുന്ന സമയങ്ങളുണ്ട് ഈശോയെ ഈശോ ഞങ്ങളെ വിളിച്ചത് ഞങ്ങളായിരിക്കുന്ന അവസ്ഥകളിൽ നിന്ന് ആയിരിക്കേണ്ട അവസ്ഥയിലാണ് ഞങ്ങൾക്കറിയാം ഈശോയിലേക്ക് നോക്കി മക്കളെ ഈശോയ്ക്ക് ഒന്നേ പറയാനുള്ളൂ മറന്നിടല്ലേ നീ ഒരു സമർപ്പിതയാണ് മറന്നിടല്ലേ നീ ദൈവത്തിന് സമർപ്പിക്കപ്പെട്ടവളാ എൻ്റെ അമ്മയെ പോലെ ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞവള നീ ഒരിക്കലും മറക്കരുത് മറന്നിടല്ലേ നീ ഒരു സമർപ്പിത മരിക്കുവോളം നീ ഒരു മഹോന്നത മറന്നിടല്ലേ നീ ഒരു സമർപ്പിത മരിക്കുവോളം നീ ഒരു മഹോന്നത ദൈവവിളി ലഭിച്ചവൾ നീ ഭാഗ്യമുള്ളു ആ ചിറകിൻ കീഴിൽ എന്നും നിന്നഭയം ദൈവവിളി ലഭിച്ചവൾ നീ ഭാഗ്യമുള്ളു ആ ചിറകിൻ കീഴിൽ എന്നും നിന്നഭയം ഈശോയുടെ ചിറകിൻ കീഴിൽ മറന്നിടയുള്ളവരാണ് നമ്മൾ എന്തിനു ദുഃഖിക്കണം നിനക്ക് വലിയ മഹത്വമുണ്ട് ദൈവവിളിയിലെ വിളിച്ചു കീഴിൽ എന്നും ദൈവവിളി എന്ന മഹാദാനം കർത്താവിനോട് കൂടെ ആയിരിക്കാനുള്ള മഹാദാനം എത്ര നന്ദി പറഞ്ഞാലും തീരില്ല കർത്താവ് ഞങ്ങൾ ചിന്തിക്കാത്ത ഇടങ്ങളിലാ ഇപ്പൊ ഞങ്ങളെ കൊണ്ടിരുത്തിയിരിക്കുന്നു പരിശുദ്ധ അമ്മ പറഞ്ഞില്ലേ മക്കള് സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകൃതിക്കാൻ കാരണം ഞാൻ ആ വിളിക്ക് ആമ്യം പറഞ്ഞതുകൊണ്ടാ മറിയത്തിന്റെ സ്വസ്ത്രഗീതം നമ്മൾ മറന്നുപോകരുത് എളിയവരെ അവൻ ഉയർത്തി ഹൃദയത്തിൽ അംഗരിച്ചവരെ അവൻ ചിതറിച്ചു കർത്താവ് ഞങ്ങൾ വിളിച്ച് മഹത്വപ്പെടുത്തുന്ന ദൈവമേ എത്ര നന്ദി പറഞ്ഞാലും തീരില്ല എത്ര സ്തുതിച്ചാലും തീരില്ല കർത്താവ് ഞങ്ങൾ പലപ്പോഴും മറക്കുമ്പോൾ ഞങ്ങളുടെ വിളിയുടെ ലക്ഷ്യം മറക്കുമ്പോൾ ഈ ലോകത്തെ കൃപയുടെ സമയത്തെ ത്വരിതപ്പെടുത്താൻ അമ്മയോടൊപ്പം നിൽക്കുന്ന പരിചാരകനാണെന്ന് ഞങ്ങൾ മറക്കുമ്പോൾ അമ്മ ഞങ്ങൾ വെളിപ്പെടുത്തിയിട്ടില്ല അമ്മയെ ഞങ്ങളുടെ അരികിലേക്ക് അയച്ചിട്ടില്ല ഈശോ ഞങ്ങളുടെ അടുത്ത് വന്നിട്ടില്ല എന്നിട്ട് ഈശോയെ പലപ്പോഴും ഒരു കലവറക്കാരൻ്റെ മനോഭാവത്തോടെ ഞങ്ങൾ ഈശോയെ സ്വീകരിച്ചിട്ടുണ്ട് ഞങ്ങളുടെ കൂടെപ്പിറപ്പുകൾ ഒരു കലവറക്കാരെ പോലെ ഞങ്ങൾ നോക്കിയിട്ടുണ്ട്
ഒരു പരിചാരകരെ പോലെ അമ്മ പറയുന്നത് കേട്ട് ചെയ്യാം. ഈ കാലഘട്ടത്തിൽ ഞങ്ങൾക്ക് ഇനി കൃപ ആവശ്യമാണ്. ഞങ്ങളിങ്ങനെ ജീവിച്ച പോലെ ഞങ്ങൾ വിളിച്ചത് ദൈവമാ, ഞങ്ങളെ മാറ്റിയിരുന്ന ദൈവമാ, ഈ ലോകത്തിൽ ഒന്നുമല്ല കർത്താവേ, വിശുദ്ധരെ വിളിച്ചു മാറ്റിയിരുത്തി സ്വർഗത്തിന്റെ പറുദീസയിലേക്ക് കൊണ്ടുപോയതുപോലെ ഞങ്ങളെയും കൂട്ടിക്കൊണ്ടുപോകണം. ഞങ്ങളെയും നീ കൂട്ടിക്കൊണ്ടുപോകും കർത്താവേ. അങ്ങയുടെ വലിയ കൃപ തരാൻ പ്രാർത്ഥിക്കാം. രണ്ട് കരങ്ങളെ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കാം. യേശുവിൻ്റെ കനിവുള്ള കണ്ണ് നിന്നെ നോക്കാൻ പോവാ. യേശുവിൻ്റെ കനിവുള്ള കൃപ നിന്നെ നോക്കാൻ പോവാ. ആ കരങ്ങളൊന്ന് ഹൃദയത്തോട് ചേർത്ത് വയ്ക്കാം. നിൻ കനിവുള്ള കണ്ണുകൾ എന്നെ കണ്ടത് ഞാൻ എൻ്റെ വീട്ടിലായിരുന്നപ്പോൾ, ഞാൻ പഠിക്കുന്ന ഇടങ്ങളിൽ എന്നെ കണ്ട് സഭയിലേക്ക് കൊണ്ടുവന്നു. സഭയിൽ എന്നെ ഓരോ നിമിഷവും വളർത്തി എൻ്റെ കൂടെ നടന്നു. ഈശോയും പരിശുദ്ധാമ്മ എന്തിനു വേണ്ടി? ദൈവം കണ്ടത് കാണാൻ വേണ്ടി. ആരുമറിയാത്ത എന്നെ നന്നായിട്ടറിഞ്ഞ് തേടി വന്ന് എന്നെ സ്നേഹിച്ചൊരു ദൈവമുണ്ട്. കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കാം. ഈശോയൊന്ന് കണ്ടേ, വഞ്ചി നന്നാക്കി ആ വഞ്ചിയിൽ കയറിയിരുന്നു, വലയും അതിൻ്റെ കേടും പോകിച്ചിരുന്ന ഒരു പത്രോസ്, അവൻ്റെ അടുത്തേക്ക് ഈശോ വന്നില്ല. നിന്റെ ജീവിതത്തിൽ പല കേടുകളുണ്ടായ സമയത്ത് നിന്റെ അടുത്തേക്ക് ഈശോ വന്നില്ല. ചുങ്കസ്ഥലത്ത് ചുങ്കം പിരിച്ചിരുന്ന മത്തായിയുടെ അടുത്തേക്ക് ഈശോ ചെന്നില്ലേ? മക്കളെ, ഈശോ ഓരോരുത്തരും അടുത്തേക്ക് ഇപ്പൊ വരിക. അന്ന് നിന്റെ ദൈവവിളി കിട്ടിയ സമയത്ത് യേശു എങ്ങനെ വന്നു, അതുപോലെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഈശോ നോക്കുകയാണ്. തകർന്ന എന്നെ ഉയർത്തിയോനെ വാഴ്ത്തിയിടുന്നേ, നിൻ കനിവുള്ള കൺകൾ എന്നെ കണ്ടതിനാ, തകർന്ന എന്നെ ഉയർത്തിയോനെ വാഴ്ത്തിയിടുന്നു. ആരുമറിയാത്ത എന്നെ നന്നായറിഞ്ഞ് തേടി വന്ന നല്ല യേശുവേ, ആരുമറിയാത്ത എന്നെ നന്നായറിഞ്ഞ് തേടി വന്ന നല്ല യേശുവേ. കനിവുള്ള കൺകൾ എന്നെ കണ്ടതിനാൽ, തകർന്ന എന്നെ ഉയർത്തിയോനെ വാഴ്ത്തിടുന്നു. ആരുമറിയാത്ത എന്റെ ജീവിതം എന്നെ കണ്ടതിനാൽ, തകർന്ന എന്നെ ഉയർത്തിയോനെ വാഴ്ത്തിടുന്നു. യാചനാപുരം പിടിക്കുക, ഈശോയ്ക്ക് കൊടുക്കുക. നിന്നെല്ലാവരും തള്ളിക്കളയപ്പെട്ട ജീവിതമായിരിക്കും, ആർക്കും വേണ്ടാത്തൊരു ജീവിതമായിട്ട് ചിലപ്പോൾ നിനക്ക് തോന്നുന്നുണ്ടാവും. എന്നാ മക്കളെ, നിന്നെ ചേർത്തടയ്ക്കുന്ന ഒരു നല്ല ദൈവമുണ്ട്. നീ ഒരിക്കലും തളർന്നു പോകരുത് മോളെ. നിന്റെ ഈശോയ്ക്ക് നിന്നെ വേണം. വഴിയരികിലും കല്ലെറിഞ്ഞു കൊണ്ടുവന്ന പാപിനിയെ പോലും തേടി വന്നവനവൻ, അവൻ നല്ലവനാ. തള്ളിക്കളയപ്പെട്ട എല്ലാവരും സ്വന്തമായി എന്നെ വേണമെന്നരുളി ചേർത്തണച്ച നല്ല തള്ളിക്കളയപ്പെട്ട എന്നെ വേണമെന്ന് ചൊല്ലി വേണമെന്നരുളി ചേർത്ത് വെച്ച ചേർത്തണച്ച നല്ല തള്ളിക്കളയപ്പെട്ട എന്നെ വേണമെന്നരുളി ചേർത്തണച്ച നല്ല യേശുവേ, നിൻ കനിവുള്ള കൺകൾ എന്നെ കണ്ടതിനാൽ, തകർന്ന എന്നെ ഉയർത്തിയോനെ വാഴ്ത്തിടുന്നു. നിൻ കനിവുള്ള കൺകൾ എന്നെ കണ്ടതിനാൽ, തകർന്ന എന്നെ ഉയർത്തിയോനെ വാഴ്ത്തിടുന്നു. ആരുമറിയാത്ത എന്നെ നന്നായറിഞ്ഞ് തേടി വന്ന
പലപ്പോഴും ഞാൻ ശൂന്യമായി പോകാറുണ്ട്. കളിയാക്കുന്നവരുടെ കുത്തുമൂലകൾ വെച്ചുള്ള വാക്കുകൾ, എന്റെ കൂട്ടായ്മയിൽ പോലും ഞാൻ ഒറ്റപ്പെടാറുണ്ട്. ഞാൻ പറയുന്ന ആരും കേൾക്കാറില്ല. അധികാരമുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ആരും മനസ്സിലാക്കുന്നില്ല. പലരുടെ മുന്നിൽ ഞാൻ വലിയൊരു സീറോയായി പോയിട്ടുണ്ട്. ഈശോയെ, ശൂന്യമായി പോയ എന്നെ നീ അപ്പോഴും എന്നെ നന്മ കൊണ്ട് നിറച്ചു. മോളെ നീ വിഷമിക്കണ്ട, ഞാൻ നിന്നെ രക്ഷിക്കും. നന്മയാൽ നിറച്ചു അനുഗ്രഹിച്ച നല്ല യേശുവേ, നന്മയാൽ നിറച്ച് അനുഗ്രഹിച്ച നല്ല യേശുവേ, കനിവുള്ള കണ്ണുകൾ എന്നെ കണ്ടതിനാൽ എന്നെ ഉയർത്തിയോനേ വാഴ്ത്തിടുന്നു. കനിവുള്ള കണ്ണുകൾ എന്നെ കണ്ടത് നല്ലൊരു ദൈവവിളി തകർന്ന എന്നെ ഉയർത്തിയോനേ വാഴ്ത്തിടുന്നു. ആരും അറിയാത്ത എല്ലാവരും അറിയുന്ന വീടത്തിന് കൊണ്ടുവച്ചു. തേടി വന്ന നല്ല തേടി വന്ന നല്ല യേശുവേ, കനിവുള്ള കണ്ണുകൾ എന്നെ കണ്ടതിനാൽ തകർന്ന എന്നെ ഉയർത്തിയോനെ വാഴ്ത്തിയിടും. എല്ലാവരും പാടി. നിൻ കനിവുള്ള കണ്ണുകൾ എന്നെ കണ്ടതിനാൽ തകർന്ന എന്നെ ഉയർത്തിയോനെ വാഴ്ത്തിടുന്നു. ആരും അറിയാത്ത നന്നായി തേടി വന്ന നല്ല യേശുവേ, ആരും അറിയാത്ത തുടർന്ന സമയം അനേകർക്കും ഒത്തിരി മക്കളുടെ അരികില് പരിശുദ്ധ വലിയ സാന്നിധ്യം, ഒരു ഒഴിഞ്ഞ കൽവരണിയായിട്ട് ചില ജീവിതങ്ങൾ കാണുന്നു, കൃപ നിറയ്ക്കുന്നതായി കാണിച്ചു. തകർന്ന എന്നെ ഉയർത്തിയോ നീ വാഴ്ത്തിടും. മുകേഷോടെ മുന്നേ മുട്ടുകുത്തിയേക്കാം. ഇതാ ദിവ്യകാരുണ്യ ആശീർവാദത്തിനായിട്ട് ഒരുങ്ങ മക്കളെ. ഈ ദിവ്യഗാനത്തിന് മുന്നിൽ നിങ്ങളൊന്ന് വലതുകര ഉയർത്തിപ്പിടിച്ച്, നിങ്ങളിരിക്കുന്നൊരു മുറിയുടെ നാല് ചുമരുകൾക്കുള്ളിലും ഇപ്പോൾ ദൈവസാന്നിധ്യമുണ്ട്. നിങ്ങളിരിക്കുന്ന കോൺവെന്റില് ദൈവസാന്നിധ്യമുണ്ട് വിശ്വസിച്ചു. ചിലപ്പോൾ നിങ്ങൾ ചാപ്പലിലായിരിക്കാം, ചിലപ്പോൾ നിങ്ങൾ ഒറ്റയ്ക്കായിരിക്കാം, ചിലപ്പോൾ ഒരു യാത്രയിലായിരിക്കാം, ചിലപ്പോൾ ജോലി സ്ഥലത്തായിരിക്കാം. എന്നാൽ രണ്ടോ മൂന്നോ പേർ എൻ്റെ നാമത്തിൽ എവിടെ ഒരുമിച്ച് കൂടിയാലും അവരുടെ മധ്യേ ഞാൻ ഉണ്ടായിരിക്കും. വലതുകര ഉയർത്തിപ്പിടിച്ച് നമ്മൾ ഏറ്റു പറയാൻ പോകണം, ഉറക്കേറ്റു പറയണം. യേശുവാണ് എന്റെ ദൈവമെന്നും യേശുവല്ലാതെ മറ്റൊരു ദൈവം ഈ ജീവിതകാലഘട്ടത്തിൽ എന്റെ ജീവിതത്തെ സ്വാധീനിക്കുകയോ കടന്നു വരുവാൻ അനുവദിക്കുകയോ ചെയ്യും. കർത്താവിന്റെ കൃപയുടെ സമയത്തെ പരിശുദ്ധ അമ്മയോട് ചേർന്ന് ഒരു പരിചാരികയായി ഞാൻ സഭയെയും സഭയുടെ മക്കളെയും സഭയുടെ കൂട്ടായ്മയോടും ചേർന്നുകൊണ്ട് യേശു ദൈവമാണെന്ന് ഈ ലോകത്തെ അറിയുകയും അറിയിപ്പിക്കുകയും യുഗാന്ത്യകാലഘട്ടങ്ങളിൽ ദൈവത്തിന്റെ വരവിനെ ഞാൻ എന്റെ ജീവിതം കൊണ്ട് സാക്ഷ്യം വഹിക്കുമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്യും. മുട്ടുകുത്തി, കരങ്ങൾ കൂപ്പി, ശിരസ് നമിച്ച് ഈശോയുടെ ആശീർവാദത്തിനായിട്ട് ഒരുങ്ങാം. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്തിനു നീ മോചനമേകി. സകലേശാദിവ്യകടാക്ഷം തൂകണമേ വത്സല സുതരിൽ
നിർമ്മലരായി ജീവിച്ചിടുക, ചിന്തണമേ ദിവ്യവരങ്ങൾ. രണ്ട് കരങ്ങളും ഉയർത്തി സ്തുതിച്ചേ ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന പോര പോര മക്കളെ, രണ്ട് കരങ്ങളും ഉയർത്തി സ്വരമുയർത്തി വിളിക്കുന്നു. ചങ്ക് തന്നവനെ ചങ്ക് കൊടുത്ത് വിളിച്ചേ ആരാധന 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 പോര. ഇരു കരങ്ങളും ഉയർത്തി ഈശോയേ ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നും എന്നും അങ്ങേക്ക് ആരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നും എന്നും അങ്ങേക്ക് ആരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നും എന്നും അങ്ങേക്ക് ആരാധന.